യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വെക്ടർ വെക്ടർ ആർ ഈസ് ഈക്വൽ ടു 3i മൈനസ് 4j ദാറ്റ് ഹാസ് എ മാഗ്നിറ്റ്യൂഡ് 9 യൂണിറ്റ്സ്. ക്വസ്റ്റ്യന്റെ മീനിങ് നമുക്കൊരു വെക്ടർ തന്നിട്ടുണ്ട്. ആ വെക്ടർ 3i മൈനസ് 4j given vector is a directed line segment. Vector r is equal to in component form 3i minus 4j. That is given vector. Find a vector, another vector namakku kaanam. In the direction of the vector, e vector in the adhe direction ile ഏത് വെക്ടറിന്റെ 3i മൈനസ് 4j അതേ ഡയറക്ഷനിൽ ദാറ്റ് ഹാസ് എ മാഗ്നിറ്റ്യൂഡ് 9 യൂണിറ്റ്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 9 യൂണിറ്റ് ആണ്. അതായത് ഇതിന്റെ യൂണിറ്റ് വെക്ടർ എന്താണോ അതിന്റെ 9 യൂണിറ്റ്സ് ആണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോ ഈ വെക്ടർ ആറിന്റെ യൂണിറ്റ് വെക്ടർ ഇൻറ്റു 9 ആണ് ഈ വെക്ടർ. ഗിവൻ വെക്ടർ ഈസ് 3i മൈനസ് 4j. ഫൈൻഡ് എ വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വെക്ടർ, ഈ വെക്ടറിന് സെയിം ഡയറക്ഷനിലുള്ള മറ്റൊരു വെക്ടർ ഏതാണ്. ദാറ്റ് ഹാസ് എ മാഗ്നിറ്റ്യൂഡ് 9 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗിവൻ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ എന്താണോ അതിന്റെ 9 ടൈംസ് ആണ് ഈ വെക്ടർ എന്നാണ് പറയുന്നത്. അപ്പൊ ഗിവൻ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ നമ്മൾ ആദ്യം കാണണം. ഇൻറ്റു ആ യൂണിറ്റ് വെക്ടർ ഇൻറ്റു 9 ആണ് ഈ വെക്ടർ. അപ്പൊ ഗിവൻ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ ആർ ക്യാപ് സീക്വൽ ടു, യൂണിറ്റ് വെക്ടറിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു, വെക്ടർ ആർ ഡിവൈഡഡ് ബൈ മോഡ് വെക്ടർ ആർ. വെക്ടർ ആർ എന്ന് പറഞ്ഞാൽ 3i മൈനസ് 4j 0k കമ്പോണന്റ് ഫോമിൽ എഴുതുമ്പോ കെന്റെ ഇല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി, 0k ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈസ് റൂട്ട് ഓഫ് x² + y² + z². അപ്പൊ 9 + 16 റൂട്ട് 25 ആണത് അല്ലേ. അപ്പോ യൂണിറ്റ് വെക്ടർ ആർ ക്യാപ് സീക്വൽ ടു 3/5i മൈനസ് 4/5j. 0 നമ്മൾ എഴുതുന്നില്ല, 0k ആയതുകൊണ്ട്. ഇതാണ് എന്ത്, ഇതിന്റെ ഒരു യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന വെക്ടർ ആണ് 3/5i മൈനസ് 4/5j. റിക്വയേർഡ് വെക്ടർ എന്ന് പറയുന്നത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടതായ വെക്റ്റർ എന്ന് പറയുന്നത് ഇതിന്റെ യൂണിറ്റ് വെക്ടറിന്റെ 7 times ആണ്, സോറി 9 times ആണ്. അപ്പൊ 9 × 3/5i മൈനസ് 4/5j. മനസ്സിലാവുന്നുണ്ടല്ലോ, ഗിവൺ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടറിന്റെ 9 times ആണ് റിക്വയേർഡ് വെക്ടർ. ക്ലിയർ ആവുന്നുണ്ടോ? സെയിം ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വെക്ടർ, ഏത് വെക്ടറിന്റെ അതേ ഡയറക്ഷനിൽ. ഗിവൺ വെക്ടർ ഈസ് 5i − j + 2k അല്ലെ. അതിനെ നമ്മൾ തൽക്കാലം വെക്ടർ എ എന്നെടുത്തോളൂ. ദെർഫോർ ദ റിക്വയേർഡ് വെക്ടർ ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ഗിവൺ വെക്ടർ ദാറ്റ് ഹാസ് എ മാഗ്നിറ്റ്യൂഡ് 8 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 8 യൂണിറ്റ് ആവണം. ഇതിന്റെ യൂണിറ്റ് വെക്ടർ എന്താണോ അതിന്റെ 8 times ആണ് റിക്വയേർഡ് വെക്ടർ. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം തന്നെ എന്ത് കാണാം, യൂണിറ്റ് വെക്ടർ
in the direction of given vector. In the direction of given vector. Unity vector in the direction of given vector. A cap is equal to vector A divided by mod vector A. That is, what is vector A? 5i minus j plus 2k divided by root of x square 25 plus 1 plus x square 4. Upper root 13 will do that. That is 5 by root 30i minus 1 by root 30j plus 2 by root 30k. Idaanu given vector in the unit vector a cap. Therefore, the required vector is equal to, therefore, the required vector is equal to endayirikkum unit vector in the etra times? 8 times. Appa 8 into 5 by root 30i minus 1 by root 30j plus 2 by root 30k. നോക്കേണ്ടത് വേണമെങ്കിൽ ആ 8 വെച്ചിട്ട് അത് ഓപ്പൺ ചെയ്തിടാം, അല്ലെങ്കിൽ ഇതേപോലെ ഇട്ടാലും മതി. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊരു നോട്ട് എഴുതും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ഗിവൺ വെക്ടേഴ്സ് വെക്ടർ എ ഈസ് ഈക്വൽ ടു 2i മൈനസ് ജെ പ്ലസ് 2k and vector b is equal to minus I plus j minus k. Find the unit vector in the direction of a vector a plus vector b. Appa nammal ivada kaanannathu vector a plus vector b yude unit vector aanu. Appa aadyam nammal ivada endu edukkanam vector a plus vector b edukkanam. ആ വെക്ടർ എ പ്ലസ് വെക്ടർ ബി യുടെ യൂണിറ്റ് വെക്ടർ ആണ് കാണേണ്ടത്. അതായത് 2i മൈനസ് ജെ പ്ലസ് 2k പ്ലസ് മൈനസ് ഐ പ്ലസ് ജെ മൈനസ് കെ. അപ്പൊ 2i പ്ലസ് മൈനസ് ഐ ഐ, മൈനസ് ജെ പ്ലസ് ജെ സീറോ ജെ, 2k മൈനസ് കെ പ്ലസ് കെ. ഇതാണ് എ പ്ലസ് ബി. ഇതിന് തൽക്കാലം നിങ്ങൾ സി എന്ന് വിളിച്ചോ. എന്തിനാ സി എന്ന് വിളിക്കുന്നത്? ഇനി എ പ്ലസ് ബിയുടെ യൂണിറ്റ് വെക്ടർ കാണുന്നതിന് പകരം സിയുടെ യൂണിറ്റ് വെക്ടർ കണ്ടാൽ മതി. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് സി, വെക്ടർ സി. വെക്ടർ സി ആണ് എന്ത്? എ പ്ലസ് ബി. യൂണിറ്റ് വെക്റ്റർ നമ്മൾ എങ്ങനെയാ മാർക്ക് ചെയ്യ? സി ക്യാപ്പ്. എന്തായിരിക്കും ഇക്വേഷൻ? അപ്പം വെക്റ്റർ സി ഡിവൈഡഡ് ബൈ മോഡ് വെക്റ്റർ സി. വാട്ട് ഈസ് വെക്റ്റർ സി? ഐ പ്ലസ് സീറോ ജെ, ജെ ഇല്ല, അപ്പൊ സീറോ ജെ പ്ലസ് കെ ബൈ റൂട്ട് ഓഫ് x സ്ക്വയർ, മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ. സീറോ പ്ലസ് വൺ സ്ക്വയർ അല്ലെ. ഐ ബൈ റൂട്ട് ടു പ്ലസ് സീറോ ബൈ റൂട്ട് ടു, സീറോ ആണ്, അപ്പൊ ജെന്റെ കോഫിഷ്യന്റ് എഴുതുന്നില്ല. കെ ബൈ റൂട്ട് ടു, അതായത് വൺ ബൈ റൂട്ട് ടു ഐ പ്ലസ് 1 by root 2 k. ഇതാണ് എ പ്ലസ് ബി കണ്ടതിന് ശേഷം എ പ്ലസ് ബിയുടെ യൂണിറ്റ് വെക്ടർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഷോ ദാറ്റ് ദ വെക്ടേഴ്സ് 2i മൈനസ് ജെ പ്ലസ് 4k ആൻഡ് 4i പ്ലസ് 6j മൈനസ് 8k ആർ കൊളീനിയർ. ഞാൻ വ്യക്തമായി നോട്ടിലും വീഡിയോയിലും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തതുണ്ട്.
വെക്റ്റർ എ എന്ന് പറയുന്നത് a1i plus b1j plus c1k യും വെക്റ്റർ ബി എന്ന് പറയുന്നത് a2i plus b2j plus c2k യുമാണെങ്കിൽ the given vectors are in component form. Component form ആണ് വെക്റ്റേഴ്സ് തന്നതെങ്കിൽ if vector A parallel to vector B അങ്ങനെയാണെങ്കിൽ കൊളീനിയർ ആണെങ്കിൽ a1 by a2 is equal to b1 by b2 is equal to c1 by c2. That is our result. Okay, then here vector A is equal to 2i minus j plus 4k and vector B is equal to minus 4i plus 6j minus 8k. A1 by A2 is equal to B1 by B2 is equal to C1 by C2 ആണെങ്കിൽ given vectors are collinear. Compare ചെയ്യുമ്പം എ വൺ ബൈ എ ടു ടു ബൈ മൈനസ് ഫോർ ബി വൺ ബൈ ബി ടു എ വൺ ബൈ എ ടു ടു ബൈ മൈനസ് ത്രീ ജെ മൈനസ് ത്രീ ജെ എന്നാണ് ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആയതാണ് ടു ഐ മൈനസ് ത്രീ ജെ ദെൻ ബി വൺ ബൈ ബി ടു ഈസ് മൈനസ് ത്രീ ബൈ സിക്സ് C1 by C2 is 4 by minus 8. ഇത് മൈനസ് വൺ ബൈ ടു ഇവിടെയും മൈനസ് വൺ ബൈ ടു ഇവിടെയും മൈനസ് വൺ ബൈ ടു ഈക്വൽ ആണ്. അതായത് കണ്ടീഷൻ ഓക്കെ ആണ്. എ വൺ ബൈ എ ടു ഇസ് ഈക്വൽ ടു ബി വൺ ബൈ ബി ടു ഇസ് ഈക്വൽ ടു സി വൺ ബൈ സി ടു കണ്ടോ മൈനസ് വൺ ബൈ ടു ആണ്. അതായത് ഫസ്റ്റ് വെക്റ്റർ ഇൻറ്റു ആണ് മൈനസ് വൺ ബൈ ടു ആണ് സെക്കൻഡ് വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റന്റ് അവിടെ മൈനസ് വൺ ബൈ ടു ആണ്. അതായത് ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വെക്റ്റർ ആണ്. ആദ്യത്തെ വെക്റ്ററിന്റെ സെക്കൻഡ് വെക്റ്ററിന്റെ ഹാഫ് ആണ് ഫസ്റ്റ് വെക്റ്റർ. അതെന്തോ ആവട്ടെ മാഗ്നിറ്റ്യൂഡിന്റെ ഹാഫ്. നമുക്ക് കൊളീനിയർ ആണെങ്കിൽ എ വൺ ബൈ എ ടു ഇസ് ഈക്വൽ ടു ബി വൺ ബൈ ബി ടു ഇസ് ഈക്വൽ ടു സി വൺ ബൈ സി ടു എന്ന് കിട്ടിയാൽ മതി. ഹെൻസ് the given two vectors are parallel or collinear. ഈ കണ്ടീഷൻ മറന്നു പോകരുത്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കോമ്പണന്റ് ഫോമിൽ കൊളീനിയർ എന്ന് പ്രൂവ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. നോട്ട് ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വെക്റ്റർ എ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ പ്ലസ് കെ, വെക്റ്റർ ബി ഇസ് ഈക്വൽ ടു ടു ഐ പ്ലസ് ത്രീ ജെ, വെക്റ്റർ സി ഇസ് ഈക്വൽ ടു ത്രീ ഐ പ്ലസ് ഫൈവ് ജെ മൈനസ് ടു കെ, വെക്റ്റർ ഡി ഇസ് ഈക്വൽ ടു മൈനസ് ഐ പ്ലസ് ജെ. അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് വെക്റ്റർ ബി മൈനസ് വെക്റ്റർ എ. വെക്റ്റർ ബി ഈസ് ടു ഐ പ്ലസ് 3j plus k ന്റെ കോഎഫിഷ്യന്റ് ഇല്ല, സീറോ കെ എന്ന് വായിക്കുക. മൈനസ് ഓഫ് വെക്റ്റർ എ ഈസ് ഐ പ്ലസ് ജെ പ്ലസ് കെ, വെക്റ്റർ ബി മൈനസ് വെക്റ്റർ എ. ടു ഐ പ്ലസ് ത്രീ ജെ പ്ലസ് സീറോ കെ മൈനസ് ഐ മൈനസ് ജെ മൈനസ് കെ. ടു ഐ മൈനസ് ഐ ഐ, 3j minus j, 2j, 0k minus k, minus k. This is vector B minus vector A. നിങ്ങൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് മൈനസ് ചെയ്ത് എഴുതിയാലും മതി. k ന്റെ കോഎഫിഷ്യന്റ് ഇല്ലാത്തതുകൊണ്ട് 0k എന്നാണ് അവിടെ വായിക്കണം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ ഓഫ് വെക്റ്റർ B മൈനസ് വെക്റ്റർ A. ഇവിടെ വെക്റ്റർ B മൈനസ് വെക്റ്റർ A എന്ന് കിട്ടിയിട്ടുണ്ട്. തൽക്കാലം അതിനെ എം വെക്റ്റർ എന്ന് വായിച്ചോളൂ. അപ്പൊ യൂണിറ്റ് വെക്റ്റർ എലോങ് വെക്റ്റർ ബി മൈനസ് വെക്റ്റർ എ, അതായത് എം ക്യാപ്പ്, അതിന് നമ്മൾ എന്നാണ് ഡിനോട്ട് ചെയ്തത്. അതുകൊണ്ട് എം ക്യാപ്പ് സീക്വൽ ടു വെക്റ്റർ എം ഡിവൈഡഡ് ബൈ മോഡ് വെക്റ്റർ എം.
vector m divided by mod vector m. What is vector m? I plus 2j minus k by root of 1 x square 1 plus y square 4 plus z square 1 minus 1 square root 6. അതായത് 1 by root 6 i plus 2 by root 6 j minus, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, 1 by root 6 k. ഇതാണ് b minus a ന്റെ യൂണിറ്റ് വെക്റ്റർ. തേർഡ് ക്വസ്റ്റ്യൻ, b minus a ആൻഡ് d minus c ആർ കൊളീനിയർ. വാട്ട് ഈസ് b minus a? b minus a ഈസ് I plus 2j minus k. That b minus a. We have done. D minus c. D minus c is. But I didn't have coefficient. Is there? So 0i. No, I get 0i minus j plus k minus of 3i plus 5j. മൈനസ് ടു കെ ഡി മൈനസ് സി ഞാൻ എടുത്തെഴുതി. അപ്പൊ സീറോ ഐ മൈനസ് ത്രീ ഐ മൈനസ് ത്രീ ഐ മൈനസ് ജെ മൈനസ് ഫൈവ് ജെ എന്ന് വരും. അപ്പൊ മൈനസ് സിക്സ് ജെ കെ മൈനസ് ഓഫ് മൈനസ് പ്ലസ്. അപ്പൊ കെ പ്ലസ് ടു കെ ത്രീ കെ ഡി മൈനസ് സി. ഇതാ കോമ്പണന്റ് ഫോമിൽ അല്ലെ. അപ്പൊ എന്തായിരിക്കണം കണ്ടീഷൻ? എ വൺ ബൈ എ ടു ഇസ് ഈക്വൽ ടു b1 by b2 is equal to c1 by c2. a11 by a2 minus 3. b1 by b2, b1 2, b2 minus 6. c1 by c2, minus 1 by 3. This is equal to minus 1 by 3 is equal to minus 1 by 3 is equal to minus 1 by 3. a1 by a2 is equal to b1 by b2 is equal to C1 by C2. Therefore, D minus A parallel to D minus C. This is our third question. Okay. Okay, next question. Find the vector joining of two points P 230 and q minus 1 minus 2 minus 4. ഇവിടെ ശ്രദ്ധിക്കും, നമ്മൾ വെക്ടർ ജോയിനിങ് ഓഫ് ടു പോയിന്റ്സ് പറഞ്ഞിരുന്നു. പിന്നെ കോർഡിനേറ്റ്സ് എക്സ് വൺ വൈ വൺ സെറ്റ് വണ്ണും ക്യൂന്റെ കോർഡിനേറ്റ്സ് എക്സ് ടു വൈ ടു സെറ്റ് ടുവുമാണെങ്കിൽ വെക്ടർ പി ക്യു ഇസ് ഈക്വൽ ടു vector PQ is equal to x2 minus x1 into I plus y2 minus y1 into j plus z2 minus z1 into k. That is vector PQ. Coordinates thannal x2 minus x1 into i. ആദ്യത്തെ പോയിന്റ് x1 y1 z1 ഉം രണ്ടാമത്തെ പോയിന്റ് x2 y2 z2 ഉം എടുക്ക. ഇനി കോർഡിനേറ്റ്സിന് പകരം പിന്റെ പൊസിഷൻ വെക്ടറിന്റെ ഫോമിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തരും. പിന്റെ കോർഡിനേറ്റ് x1 y1 z1 ആണെങ്കിൽ പൊസിഷൻ വെക്ടർ x1 i plus y1 j plus z1 k യും ക്യൂന്റെ പൊസിഷൻ വെക്ടർ x2 i plus y2 j plus z2 k യുമായിട്ട് വരും. അപ്പൊ വെക്ടർ പി ക്യു ഇസ് ഈക്വൽ ടു വെക്ടർ ഒ ക്യു മൈനസ് വെക്ടർ ഒ പി ചെയ്താൽ മതി. പിന്നെ തിരിച്ച് കോർഡിനേറ്റ്സ് ആക്കി മാറ്റേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ഒ ക്യു മൈനസ് ഒ പി. അപ്പൊ ഇത് മൈനസ് ഇത് എന്ന് പറയുമ്പോൾ ഇത് തന്നെ വരും. എക്സ് ക്യൂ മൈനസ് എക്സ് വൺ ഇന്റു ഐ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഇന്റു ജെ പ്ലസ് സെഡ് ടു മൈനസ് സെഡ് വൺ ഇന്റു കെ. കോർഡിനേറ്റ്സ് തന്നാൽ ഈ ഫോം നോക്കി വെച്ചാൽ മതി. അതായത് നോക്കൂ, പി ഈസ് ടു ത്രീ സീറോ ആൻഡ് ക്യു ഈസ് മൈനസ് വൺ മൈനസ് ടു മൈനസ് ഫോർ. വാട്ട് ഈസ് വെക്ടർ പി ക്യു?
ആദ്യത്തെ പോയിന്റ് എക്സ് വൺ വൈ വൺ സെഡ് വന്നത് സെക്കൻഡ് പോയിന്റ് എക്സ് ടു വൈ ടു സെഡ് ടു എന്നത് അല്ലെങ്കിൽ വെക്റ്റർ ഒ പിയും വെക്റ്റർ ഒ ക്യൂവും എഴുതിയിട്ട് ഒ ക്യൂ മൈനസ് ഒ വൺ ചെയ്യണം സോറി ഒ ക്യൂ മൈനസ് ഒ പി ചെയ്യണം അല്ലെങ്കിൽ ഇതാ എക്സ് ടു മൈനസ് എക്സ് വൺ മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ ഐ y2 minus y1 minus 2 minus 3 minus 5j z2 minus z1 minus 4 minus 0 minus 4k this is vector pq coordinates thannal video le vyaktamayi parayunnathu note mayichirunnathu vector pq is equal to x2 minus x1 into i plus y2 minus y1 into j plus Z2 minus Z1 into K. The question. Let A 1, 2, 4. B 2 minus 1, 3. B 2 points. Find vector AB. Adhita point A. X1, Y1, Z1. Second point A. X2, Y2, Z2. Imagine it. X2 minus X1. 2 minus 1, 1, 1 into y, I. Y2 minus y1, minus 1, minus 2, minus 3j. Z2 minus z1, 3 minus 4, minus 1, abha minus k. I minus 3j minus k. Find the unit vector along vector AB. AB in the unit vector AB cap is equal to vector AB divided by mod vector AB. What is vector AB? I minus 3j minus k by mod vector AB is root of 1 plus 9 plus 1 that is root 11 that is 1 by root 11 I minus 3 by root 11 J minus 1 by root 11 K okay next question Show that the points A, B, C with the position vectors vector A is equal to 3i minus 4j minus 4k vector B is equal to 2i minus j plus k vector C is equal to I minus 3j minus 5k respectively form the vertices of a റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ അപ്പൊ ഈ എ ബി സി ട്രയാംഗിൾ ആണ് എന്ത് ട്രയാംഗിൾ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് എ ബി സി ഓക്കെ ഗിവൺ ദാറ്റ് ദ പൊസിഷൻ വെക്റ്റർ ഓഫ് എന്റെ പൊസിഷൻ വെക്റ്റർ അതായത് വെക്റ്റർ ഓ എ ഒറിജിൻ ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റുമായിട്ടുള്ള വെക്റ്റർ വെക്റ്റർ എ വെക്റ്റർ ഒ എ അതാണ് വെക്റ്റർ എ എന്ന് തന്നത് അതാണ് വെക്റ്റർ എ എന്ന് തന്നത് ത്രീ ഐ മൈനസ് ഫോർ ജെ മൈനസ് ഫോർ കെ വെക്റ്റർ ഒന്ന് ബിന്റെ പൊസിഷൻ വെക്റ്റർ വെക്റ്റർ ഒ ബി അതാണ് ബി ഒറിജിൻ ഇനീഷ്യൽ പോയിന്റും ബി ടെർമിനൽ പോയിന്റുമായിട്ടുള്ള വെക്റ്റർ 2i minus j plus k. C in the position vector. Vector OC. Trial vector C. And I will say that I minus 3j minus 5k. ഇത് വെർട്ടിസസ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അപ്പൊ ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്നാണ് എടുക്കേണ്ടത് നമ്മൾ ഇവിടുന്ന് മൂന്ന് വെക്റ്റർ ഉണ്ടാക്കുക എ ബി ബി സി സി എ അല്ലെങ്കിൽ എ സി എങ്ങനെ വേണമെങ്കിൽ എടുക്കാം മൂന്ന് വെക്റ്റർ അതായത് മൂന്ന് ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് അപ്പൊ ഓരോ വെക്റ്ററും ട്രയാംഗിളിന്റെ സൈഡ്സായി
ഓരോ വെക്ടറും എ ബി എന്ന് പറയുന്ന വെക്ടർ ആ ട്രയാംഗിളിന്റെ സൈഡ് എ ബി, ബി സി എന്ന് പറയുന്ന വെക്ടർ ബി സി എന്ന് പറയുന്ന സൈഡ്, എ സി എന്ന് പറയുന്ന വെക്ടർ മൂന്നാമത്തെ സൈഡ്. നമ്മൾ വെക്ടർ എ ബി കാണാം, വെക്ടർ എ ബി കാണാം. എങ്ങനെയാണ് വെക്ടർ എ ബി കാണാം? പൊസിഷൻ വെക്ടർ ആയിട്ടാണ് തന്നത്. നേരത്തെ പോലെ കോർഡിനേറ്റ്സ് ആയിട്ടല്ല, പൊസിഷൻ വെക്ടർ ആയിട്ടാണ് തന്നത്. അപ്പൊ വെക്ടർ എ ബി ഈസ് ഈക്വൽ ടു വെക്ടർ ഒ ബി മൈനസ് വെക്ടർ ഒ എ. വെക്ടർ ഒ ബി മൈനസ് വെക്ടർ ഒ എ കോർഡിനേറ്റ്സ്, സോറി പൊസിഷൻ വെക്ടേഴ്സിന്റെ ഫോമിലാണെങ്കിൽ, കോർഡിനേറ്റ്സിന്റെ ഫോമിലാണെങ്കിൽ എക്സ് ടു മൈനസ് എക്സ് വൺ ഇൻറ്റു ഐ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഇൻറ്റു ജെ പ്ലസ് സെറ്റ് ടു മൈനസ് സെറ്റ് വൺ ഇൻറ്റു കെ എന്ന് ചെയ്താൽ മതി. ഇത് ഇങ്ങനെ എടുത്തു ഒ ബി മൈനസ് ഒ എ. ഒ ബി ദാ 2i മൈനസ് 3i മൈനസ് i മൈനസ് ജെ മൈനസ് ഓഫ് മൈനസ് 4j എന്ന് പറയുമ്പോൾ മൈനസ് ജെ പ്ലസ് 4j പ്ലസ് 3j. കെ മൈനസ് ഓഫ് മൈനസ് പറയുമ്പോൾ കെ പ്ലസ് 4k 5k. അപ്പൊ വെക്ടർ എ ബി കിട്ടി, വെക്ടർ എ ബി കമ്പോണന്റ് ഫോമിൽ കിട്ടി. നിങ്ങൾ അവിടെ തന്നെ വെക്ടർ എ ബിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ എബിന്റെ ലെങ്ത് ആണല്ലോ വെക്ടർ എബിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ടെർമിനൽ പോയിന്റ്, അത് എ ബി എന്ന് പറയുന്ന സൈഡായി. ദാറ്റ് ഈസ് 1 + 3 ✕ 9 + 25 നമുക്ക് കിട്ടി റൂട്ട് 35. ഈ സൈഡ് റൂട്ട് 35 ആണെന്ന് കിട്ടി. രണ്ടാമത്തെ സൈഡ് എടുത്തു വെക്ടർ ബി സി. വെക്ടർ ബി സി എങ്ങനെയാണ്? പൊസിഷൻ വെക്ടറിന്റെ ഫോമിലാണ് തന്നത്. വെക്ടർ ഒ സി മൈനസ് വെക്ടർ ഒ ബി. ഒ സി മൈനസ് ഒ ബി, ഐ മൈനസ് 2i മൈനസ് ഐ, ഐ മൈനസ് 2i മൈനസ് 3j മൈനസ് ഓഫ് മൈനസ് പ്ലസ് ഐ. അപ്പൊ മൈനസ് 3j പ്ലസ് j മൈനസ് 2j. മൈനസ് 5k മൈനസ് k മൈനസ് 6k. അവിടെ തന്നെ നിങ്ങൾ ബി സിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക, അതായത് ബി സി എന്ന് പറയുന്ന സൈഡിന്റെ ലെങ്ത് ആണ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. 1 + -1² 1 + -2² 4 + -6² 36. നമുക്ക് കിട്ടി കഴിഞ്ഞ റൂട്ട് 41 ആണെന്ന്, അതായത് രണ്ടാമത്തെ സൈഡിന്റെ ലെങ്ത് റൂട്ട് 41 ആണ്. മൂന്നാമത്തെ സൈഡ് വെക്ടർ എ സി, അത് നമുക്ക് എഴുതാം ഒ സി മൈനസ് ഒ എ. ഒ സി മൈനസ് ഒ എ, ഐ മൈനസ് 3i മൈനസ് 2i മൈനസ് 3j മൈനസ് ഓഫ് മൈനസ് പ്ലസ്. അപ്പൊ മൈനസ് 3j പ്ലസ് 4j, അപ്പൊ പ്ലസ് j. മൈനസ് 5k മൈനസ് ഓഫ് മൈനസ് പ്ലസ്, മൈനസ് 5k പ്ലസ് 4k മൈനസ് k. കണ്ടുപിടിച്ചോളൂ എ സി എന്ന് പറയുന്ന സൈഡിന്റെ ലെങ്ത്, അതായത് മോഡ് വെക്ടർ എ സി റൂട്ട് ഓഫ് 4 + 1 + 1 √6. ഓക്കെ, ഇത് റൂട്ട് 6 കിട്ടി. നിങ്ങൾ മൂന്ന് സൈഡിന്റെ ലെങ്ത് ആയി നോക്കൂ. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എഴുതാം എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ ഈക്വൽ ടു ബി സി സ്ക്വയർ ആണെന്ന് തോന്നുന്നു അല്ലെ. അതായത് റൂട്ട് 35 സ്ക്വയർ പ്ലസ് റൂട്ട് 6 സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് 41 സ്ക്വയർ. എന്ത് പറയാ നമുക്ക്? പൈതഗോറസ് തിയറം ഹോൾഡ്. സോ എ ബി സി ഇസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ. ഇതാണ് പൊസിഷൻ വെക്ടേഴ്സിന്റെ ഫോമിൽ തന്നാൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദ വെക്ടർ ജോയിനിങ് ദ പോയിന്റ്സ് എ 1, 2, -3 ആൻഡ് ബി -1, -2, 1 വെക്ടർ ജോയിനിങ് ദ പോയിന്റ്സ്. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റ് തന്നത് 1, 2, -3 ബി എന്ന് പറയുന്ന പോയിന്റ് -1, -2, 1 വെക്ടർ ജോയിനിങ് ദ പോയിന്റ്സ് ഡയറക്റ്റഡ് ഫ്രം എ ടു ബി, എന്ന് ബിയിലേക്ക് ഡയറക്ഷൻ. അപ്പൊ ഏതിന്റെ യൂണിറ്റ് സോറി ഡയറക്ഷൻ കൊസൈൻസ് ആണ് കാണേണ്ടത്? ഡയറക്ഷൻ കൊസൈൻസ് ഓഫ്
direction cosines of vector AB ആണ് നമ്മൾ എടുക്കേണ്ടത്. direction cosines of vector AB, AB vector ന്റെ direction cosines ആണ് നമ്മൾ കാണേണ്ടത്. find the direction cosines of the vector joining the points a 1 2 minus 3 vector joining the points രണ്ട് points directed from a to b. അപ്പോൾ നമുക്ക് ആദ്യം വെക്ടർ എ ബി കമ്പോണന്റ് ഫോമിൽ കാണാം. എങ്ങനെയാണ് കമ്പോണന്റ് ഫോമിൽ ഞാൻ പറഞ്ഞത് കോർഡിനേറ്റ്സ് തന്നു കഴിഞ്ഞാൽ എക്സ് വൺ വൈ വൺ സെറ്റ് വണ്ണും രണ്ടാമത്തെ പോയിന്റ് എക്സ് ടു വൈ ടു സെറ്റ് ടൂ ആണെങ്കിൽ എക്സ് ടു മൈനസ് എക്സ് വൺ മൈനസ് ടു വൈ മൈനസ് വൺ മൈനസ് വൺ മൈനസ് ടു വൈ എക്സ് ടു മൈനസ് എക്സ് വൺ ഇൻ ടു വൈ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ മൈനസ് ടു മൈനസ് ടു മൈനസ് ഫോർ ജെ വൈ ടു മൈനസ് വൈ വൺ ഇൻ ടു ജെ z2 minus z1 1 minus of minus 1 plus i so plus 4k appo vector ab kitti vector ab inde direction cosines aanu kaanunnathu njan nerthu paranjannundayirunnu oru vector inde component form ai plus bj plus ck aanengil adinde scalar components aanu direction ratios appo ee vector ab inde direction ratios of vector AB എന്ന് പറയുന്നത് മൈനസ് ടു മൈനസ് ഫോർ ഫോർ ആയിരിക്കും. മൈനസ് ടു മൈനസ് ഫോർ ഫോർ ആയിരിക്കും ഡയറക്ഷൻ റേഷ്യോസ്. ഡയറക്ഷൻ റേഷ്യോസ് ഇനിയോ യൂണിറ്റ് വെക്ടർ കണ്ടതിന് ശേഷം അതിന്റെ സ്കാലർ കമ്പോണൻസിനെയാണ് നമ്മൾ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുക. യൂണിറ്റ് വെക്ടർ കാണണമെങ്കിൽ വെക്ടർ എ ബി ഡിവൈഡഡ് ബൈ മോഡ് വെക്ടർ എ ബി, അതായത് മൈനസ് ടു വൈ മൈനസ് ഫോർ ജെ പ്ലസ് ഫോർ കെ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഫോർ പ്ലസ് സിക്സ്റ്റീൻ പ്ലസ് സിക്സ്റ്റീൻ റൂട്ട് തേർട്ടി സിക്സ് അത് സിക്സ്, അതായത് മൈനസ് ടു ബൈ സിക്സ് ആയി. മൈനസ് ഫോർ ബൈ സിക്സ് ജെ പ്ലസ് ഫോർ ബൈ സിക്സ് കെ, ഞാനൊരു ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. യൂണിറ്റ് വെക്ടർ എ ബി ക്യാപ് സീക്വൽ ടു മൈനസ് വൺ ബൈ ത്രീ ആയി, അവിടെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യും. മൈനസ് ടു ബൈ ത്രീ ജെ പ്ലസ് ടു ബൈ ത്രീ കെ. യൂണിറ്റ് വെക്ടറിന്റെ സ്കാലാർ കമ്പോണൻസ് ആണ് ഡയറക്ഷൻ കൊസൈൻസ്. ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈനസ് വൺ ബൈ ത്രീ മൈനസ് ടു ബൈ ത്രീ ടു ബൈ ത്രീ ആർ ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദ ഗിവൺ വെക്ടർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൽ സീക്വൽ ടു എ ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, ബാക്കി എം സീക്വൽ ടു ബി ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, എൻ സീക്വൽ ടു സി ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇതാണ് അതിന്റെ ഡയറക്ഷൻ കൊസൈൻസ്. ഇസ് എൻ ഇമ്പോർട്ടൻ